മിക്സർ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഷാഹിന. കോവിഡ് പ്രതിസന്ധിയിൽ ഗൾഫ് മേഖലയിലെ പ്രധാന സ്ഥാപനങ്ങളിലടക്കം പ്രതിസന്ധിയിൽ പിരിച്ചുവിടലും. രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി ഖത്തറിലെ എല്ലാ സ്ഥാപനങ്ങളിലും നിലവിൽ 20% ജീവനക്കാർ മാത്രമേ ഓഫീസുകളിലെത്തി ജോലി ചെയ്യുന്നുള്ളൂ. ഖത്തറിൽ ഇന്ന് 726 പേർ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഖത്തറിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 14,872. 1534 രോഗവിമുക്തമായിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്നലെ 2 മരണം ഖത്തറിൽ സംഭവിച്ചത്. ഇതോടെ ഖത്തറിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംഖ്യ 12. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കുറച്ച് മരണസംഖ്യ ഉള്ളതും ഖത്തറിലാണ്. സൗദി അറേബ്യയിൽ ഇന്ന് 1362 പേർ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 25,469. ഇതിൽ 3,765 രോഗവിമുക്തമായിട്ടുണ്ട്. ഇന്ന് 7 പേരാണ് മരണപ്പെട്ടത്. ഇതോടെ സൗദി അറേബ്യയുടെ മരണസംഖ്യ 176. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചത് സൗദി അറേബ്യയിലാണ്. അതുപോലെ മരണസംഖ്യ ഉള്ളതും സാധ്യതയേറെയാണ്. കുവൈറ്റിൽ ഇന്ന് 242 പേർ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ കുവൈറ്റിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,619. ഇതിൽ 1,747 രോഗമുക്തമായിട്ടുണ്ട്. ഇന്ന് 3 മരണമാണ് കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്തതോടെ കുവൈറ്റിലെ മരണസംഖ്യ 33. ബഹ്റൈനിൽ ഇന്ന് 103 പേർ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രോഗികളുടെ എണ്ണം 3,273. അതിൽ 1,567 രോഗവിമുക്തമായിട്ടുണ്ട്. ഇതുവരെ 8 മരണമാണ് ബഹ്റൈനിൽ റിപ്പോർട്ട് ചെയ്തത്. ഒമാൻ 36 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഒമാനിൽ കോവിഡ് ബാധിച്ചത് 2,483 പേർക്കാണ്. ഇതിൽ 750 പേർ രോഗവിമുക്തമായിട്ടുണ്ട്. ഇന്ന് 1 മരണം സംഭവിച്ചതോടെ മരണസംഖ്യ 12. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.